Hi friends, welcome to my channel. This is the Butterfly channel. We posted a meatball mix spaghetti, an easy recipe. चपाती उपयोग अदे गोतंब पड़ी तूस अलिए बौलोटे मूं कप मैदा गोतंब अत्र बैंडिंग आईटी और पेरोटे कुछ बैंडिंग आवश्यु वे नमु ना कप गोतंब वीट फ्लोर वे यानि इतर वण कप मैदा यूस टीसपू पंचसार चेक आवश्यक उप चेक और हाफ टीसपू बेकिंग पउडर चेर्ति इन पकड़ निर्णय बेकिंग सोड चेक ओलिव ऑयल चेक इत्र चेत साधारण फिल्टर वेलवान अब वह नीडी कुछ चपाती नॉफ्ट कुछ तापर्य नई बटर एंवेदान या ओलिव ऑयल चेरती इन कुड़ी बेकिंग पउडर चेक लिफ्ट आई वो पेरोटे लेयर्स ना सेपरेट टीस्पून ओलिव ऑयल मिल सॉफ्ट डो आई कॉफ्टी कवर टवल वे कवर नीडे वाव ना सॉफ्ट वह चपाती बोलस वाली उरटी ई डो इन पत् पेरोटा बोलस रेडी आई हाफ कप ओलिव ऑयल इतर ना टेबिस्पू चोप वेल्ल इन ना कप फ्लोर आने वे ना चिल्लीस ग्रीन चिल्ली ना साधारण पचमुक तिन्न स्लाइस परतीएकान कुछ वीट फ्लोर अलग मैदा नमुक यूस इन या मैदा यूस आव या बोल परतान ईर मैट वे बाकी नमक चायट कवर ड्रई आई हो नाईटे नीडी सॉफ्ट कुछ फ्लोर इटे नमु ना तिन्ट रोल कुछ ओलिव ऑयल कुछ गार्लिक चिल्ली कुछ फ्लोर इन पुतमकूड़ी लेयर्स विटूट थिन्न स्लाइस
നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് വലിയൊരു കെയർഫുൾ ആവണം എന്നില്ല, ഇതൊന്ന് ജസ്റ്റ് ഒരുമിച്ചൊന്ന് ജോയിന്റ് ആക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം. കണ്ടോളൂ എത്ര ലേയേഴ്സ് ആയിട്ടാണ് ഇതിപ്പോ തന്നെ ഇരിക്കുന്നത്. നമുക്കൊന്ന് മാറ്റി വെക്കാം. പരത്താവുന്ന ഒരു മാക്സിമം ചെയ്താലും മതി. ഇത് ഞാന് ഗാർലിക് ഇല്ലാതെ വെറുതെ വീറ്റ് പൊറോട്ട എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതും ഇതുപോലെ വെറും വീറ്റ് പൊറോട്ട നല്ല ലെയർ ആയിട്ട് കിട്ടുക. ഇതുപോലെ ഞാൻ ഇതിൽ ഒലിവ് ഓയിൽ മാത്രം ആഡ് ചെയ്യുവാണ്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഞാൻ നേരത്തെ ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ ഒന്ന് ജോയിന്റ് ആക്കി എടുത്താൽ മതി. ഉണ്ടാക്കി കാണിക്കാം. എന്റെ ഏറ്റവും താഴത്തെ ലെയർ ഒന്ന് താഴെ ടക്കിങ് ചെയ്താൽ നല്ലതായിട്ട് ഫിക്സ് ആയിരിക്കും. ഇതും അതുപോലെ ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുത്താൽ മതി. കുറേശ്ശെ ഫ്ലോർ ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ജെന്റിലായിട്ട് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ ലെയേഴ്സ് അന്നേരം വിട്ടുവരും. ഇത് ആ ഗാർലിക്കും ചില്ലിയൊക്കെ ഇട്ട പൊറോട്ടയാണ്. അതും ഇതുപോലെ ഒന്ന് നമുക്ക് റോൾ ഔട്ട് ചെയ്തെടുക്കാം, പരത്തിയെടുക്കാം. പിന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ രണ്ടും സാധാരണ വീറ്റ് പൊറോട്ട ഈ ചൂടായ തവയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓയിലും ആ മൈദയും കൂടെ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ ലെയേഴ്സ് ഇപ്പോൾ ചൂട് തട്ടുമ്പോൾ സെപ്പറേറ്റ് ആയി കിട്ടും. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴേ ഈ ലെയേഴ്സ് കണ്ടോളൂ വിട്ട് വിട്ട് വരുന്നുണ്ട്. കണ്ടോളൂ ഈ ഒരു ബ്രൗൺ, ചെറുതായിട്ട് ഈ ഒരു ബ്രൗൺ സ്പോട്സ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മുകളിലും ഈ ചുറ്റിനും എഡ്ജസിലും കുറച്ച് ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഘീ, നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുക്കാം, ബട്ടർ ചേർത്ത് കൊടുക്കാം, ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കണ്ടോളൂ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ ഒന്ന് ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കിതങ്ങ് എടുക്കാം. ഇതിപ്പം കുക്കായി കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ചെക്ക് ചെയ്യാം. കണ്ടോളൂ കണ്ടോളൂ എത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ഈ ഗാർലിക് പൊറോട്ട ഗാർലിക്കും ചില്ലിയും ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാം. നല്ലൊരു മണമാണ് ഈ ഒരു ഗാർലിക് പൊറോട്ട. ഈ ഗാർലിക്കും കൂടെ ഉള്ളതുകൊണ്ട് ഒലീവും ഗാർലിക്കിൻ്റെ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ നല്ല മണമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മൊരിഞ്ഞും വന്നിട്ടുണ്ട് പൊറോട്ട. കണ്ടോളൂ വീറ്റ് ലെയേഴ്സ് ഒക്കെ ഇപ്പോഴേ നല്ല വിടർന്നിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലും കുക്കായിട്ടുണ്ട്. ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. കണ്ടോളൂ എന്തൊരു പെർഫെക്റ്റ് ആയ പൊറോട്ട. ബാക്കിയും കൂടെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ലെയേഴ്സ് ഒക്കെ വിടർന്ന് വന്നിരിക്കുകയാണ്. ഒരേ സ്റ്റേജിൽ ഈ ഗാർലിക്കിൻ്റെ ഒരു പീസസ് ഉള്ളതൊന്ന് മാറ്റിയേക്കണം, അല്ലെങ്കിൽ ഇത് തവയിൽ കിടന്ന് അങ്ങ് കരിഞ്ഞതുപോലെ ആകും. അത് ടേസ്റ്റ് മാറ്റുമല്ലോ. ഇതൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പം ഈ ലെയേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ആയി കിട്ടും. കണ്ടോളൂ ഇതിലെ ലെയേഴ്സ് എല്ലാം കണ്ടോ, നല്ല ചൂട് പൊറോട്ടയാണ്. നല്ല ലെയേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ പൊറോട്ടയും ഇങ്ങനെ ലെയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ബട്ടർഫ്ലൈ ചാനലിൽ പോസ്റ്റ് ചെയ്ത റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. റെസിപ്പീസ് ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.